വെൽക്കം ബാക്ക്. യു വാച്ചിങ് മിനാർ 14 ബ്രാവേഴ്സ് സീസൺ 3. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് പെർഫോമൻസ് ആണ് ഉള്ളത്. കഴിഞ്ഞ നമ്മുടെ ബ്രേക്കിന് മുന്നേ നമ്മൾ ആസ്വദിച്ചത് അക്ഷയുടെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ്. അടുത്ത പെർഫോമൻസിലേക്ക് പോകാം. എം ജി ശ്രീകുമാർ പാടി അനശ്വരമാക്കിയ ഒരു ഗാനവുമായി ഈ വേദിയിലേക്ക് പാടാൻ എത്തുന്നു ഷംഷാദ് ഫ്രം ട്രിവാൻഡ്രം. ലെറ്റ്സ് വെൽക്കം ഷംഷാദ്. ഹായ് ഷംഷാദ്. ഹേ ജി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കുട്ടിമാഷാണ്. കുട്ടിമാഷേ, നമ്മുടെ ഒരു വളരെ ടാലന്റ് ആയ ഒരു കണ്ടെസ്റ്റന്റ് ഷംഷാദ്. ഷംഷാദ് എവിടുന്ന? തിരുവനന്തപുരത്ത് നിന്നാ വരുന്നത്? ട്രിവാൻഡ്രം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാൻ പോളിടെക്നിക്. പോളിടെക്നിക്. ഇതിന് മുമ്പൊക്കെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. കാസറ്റിലോ റെക്കോർഡിലോ എന്തെങ്കിലും പാടിയിട്ടുണ്ടോ? കാസറ്റിലൊക്കെ പാടിയിട്ടുണ്ട്. ചാനലുകളിലോ? ഷോസിലൊക്കെ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ഇന്നിപ്പോ പാടുന്ന പാട്ട് ഏതാണ്? എം ജി സാർ പാടിയ അള്ളാഹുവിന്റെ ദൂതനായ തവറസൂൽ. ആര്? എം ജി ശ്രീമാർ സാർ പാടിയ അള്ളാഹുവിന്റെ ദൂതനായ തവറസൂൽ. പിന്നെ പാട്ടുകൾ കേട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് പാടുന്ന ശ്രമിക്കാം. പ്രൊഫഷണലല്ലാണോ? സാധാരണ പാട്ടുകാരൻ എന്നുള്ള നല്ല പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ? പാടാറുണ്ട്, പ്രോഗ്രാംസിലൊക്കെ പാടാറുണ്ട്. ഓക്കെ, താങ്ക് യു കുട്ടിമാഷെ. ഷംഷാദ്, അപ്പം കുട്ടിമാഷിൻ്റെ വിഷസൊക്കെ കിട്ടി, അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലോകം വാഴ്ത്തിടുന്ന സ്നേഹറസൂല്, അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹറസൂല്, ഈ രേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹറസൂല്, നേരായ ദീനിൻ കീർത്തിയോതി ആറ്ററസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. റസൂലേ അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ രേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്.
ചോറും നസിയെന്ന് കേടും നാളില് മധ്യകൾക്ക് ഷാഫിയാകും തമിൽ യാ നബി അസ്സലാ യാ റസൂൽ അസ്സലാ മധുഹേറും വെണ്ണിലാവേ മഹത്വം നിറഞ്ഞ പോവേ വശക്കത്ത് മാറ്റിയോരേ മുഹിവേറ്റ വെച്ച ജീവേ യാ ഹബീബ് കലിമത്തുരത്ത ഫഖ്ർ കനിമുത്ത സയ്യിദാനി ഹസനത്തിൽ മൂട്ടിയുള്ള നാദർ മുത്ത് റസൂലേ അല്ലാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂലേ ഈ രേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂലേ നീരായ ദീനിൻ കീർത്തിയോതിയാറ്റൽ റസൂലേ ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂലേ റസൂലേ ഷറഫാനൂറേ ജമാലേ തീർന്ന റസൂലേ അല്ലാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂലേ ഈ രേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂലേ നീരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂലേ ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂലേ ശംഷാദ്, ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ശംഷാദ്. ശരിക്കും അവരുടെ പ്രൊഫഷണലിസം കാണാനുണ്ടായിരുന്നു. യെസ്, നമുക്കിനി കുട്ടി മാഷിൻ്റെ അഭിപ്രായം ചോദിക്കാം. മാഷേ, ശംഷാദ് മാഷേ നന്നായി പാടി. താങ്ക് യു മാഷ്. പിന്നെ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ലോകത്തെ കീഴടക്കിയ അന്ത്യപ്രവാചനെക്കുറിച്ചുള്ള ഒരു അവതാനമാണ്. അതതിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ പാട്ടിൻ്റെ സൂക്ഷ്മഭാവങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല, അത് ഒരു പറയും. എങ്കിലും മനോഹരമായി, അക്ഷരങ്ങളെല്ലാം വളരെ വ്യക്തമായിരുന്നു, പിന്നെ കേൾക്കാൻ ഇമ്പമുണ്ടായിരുന്നു. നിർഭയമായി പാടി എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇതിൻ്റെ മുമ്പ് സ്റ്റേജുകളിലുള്ള പരിചയം കൊണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും. ധാരാളം പാടിയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. അത് തന്നെ ആയിരിക്കും ഇതിന് ഒരു ആത്മവിശ്വാസം, ആത്മധൈര്യം പാടാനുള്ള ഒരു തൻ്റെയോടെ എല്ലാം ഉണ്ടായത്. എങ്കിലും മോശമില്ലാതെ പാടി. താങ്ക് യു മാഷെ. ശംഷാദ്, ഇനി നമുക്ക് രണത്തിലേക്ക് പോവാം. രണത്താ നന്നായിട്ട് പാടിയിട്ടോ. കാരണം ആ പ്രൊഫഷണൽ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു ആ സിംഗിങ്ങിൽ മൊത്തം ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ചില സ്ഥലത്തൊക്കെ എനിക്ക് എം ജി സാറിൻ്റെ ഒരു ടോണ് ചില സ്ഥലത്ത് കേട്ടോ, ചില സ്ഥലത്ത് ശംഷാദ് തന്നെ വന്നു. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സോങ്ങാണ്, എന്തായാലും നല്ലൊരു സെലക്ഷൻ. മാഷ്ടർ ഓയമിൻ്റെ നല്ലൊരു പാട്ട്. പിന്നെ ഈ ഒരു കാസറ്റിൽ എനിക്കും ഒരു പാട്ട് പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മോൻ സിത്താര സാറാണ് ഇതിൻ്റെ മ്യൂസിക്, ലിറിക്ക് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നല്ലൊരു ഒരുപാട് പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് പാട്ടുകൾ ഹിറ്റായിട്ട് എല്ലാവരും എടുത്ത് പാടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വർക്കായിരുന്നു അത്. അപ്പോൾ നല്ലൊരു സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ചെറിയ എനിക്കൊന്നും തുടക്കം അങ്ങനെ കുഞ്ഞൊരു പ്രശ്നങ്ങൾ അതൊന്നും അല്ല, എന്നാലും ആ സ്റ്റൈൽ ശരിക്കൊരു പ്രൊഫഷണൽ സ്റ്റൈൽ തന്നെയാണ് സിംഗിങ് കേട്ടോ. ശരിക്കും എനിക്ക് സിംഗിങ് നന്നായിട്ട്, എന്താ പറയുക, എല്ലാവരും പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ സിംഗർ, അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള നമ്മൾ സാധാരണ കേൾക്കാൻ സാധ്യതയുള്ള പിച്ച് ഔട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ പോയി തുടക്കം തൊട്ട് അവസാനം വരെ. നന്നായിട്ട് തന്നെ ശംഷാദ് പാടി. എനിക്ക് എന്നുവെച്ചാൽ ശ്രീക്കുട്ടൻ ചേട്ടൻ്റെ ഒരു ടോൺ അതാണ്, പല്ലവി ശ്രീക്കുട്ടൻ ചേട്ടനായിരുന്നു, എനിക്ക് അത് തന്നെ ഫീൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫാനാണോ? ആ ഇഷ്ടമാണ്. അപ്പം അത് ശരിക്കും ഫീൽ ചെയ്തു പല്ലവിയിൽ. പിന്നെ അനുപല്ലവി ആയപ്പോഴാണ് കുറച്ച് ശംഷാദിൻ്റെ ഒരു റിയൽ ടോൺ എവിടെയൊക്കെയോ ഒന്ന് വന്നു തുടങ്ങിയത്. അപ്പോഴാണ് ഫീൽ ചെയ്തത് ഓക്കെ, അപ്പോൾ ഇതാണ് ആളുടെ ശബ്ദം എന്ന് നമുക്ക് തോന്നിയത്. മറ്റത് നമുക്ക് ആ വേറൊരു സിംഗറെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഒരു തോന്നലുണ്ടായി. അത് അദ്ദേഹം പാടിയ പാട്ടായതുകൊണ്ട് നമ്മൾ ഒരു പാട്ട് നമ്മൾ 100% കൊടുക്കുക എന്ന് പറയുന്നില്ലേ, അത് ഓക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. പാട്ട്
എന്തായാലും അസലായിട്ട് പാടിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഷാബാസ് എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ടായിരുന്നു, അവൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫീലിൻ്റെ കടലിൽ വാക്കുകൾ മുങ്ങിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം ഫീൽ കൊടുത്ത് പാടുമ്പോൾ ചിലപ്പോഴും ലിറിക്ക് മനസ്സിലാവാതിരിക്കും, ചില ഡൈനാമിക്സ് വരുമ്പോൾ. എനിക്ക് അങ്ങനെ ഒരു അനുപല്ലവിയിൽ മാത്രം കുറച്ചൊന്ന് വാക്കുകളൊന്ന് മനസ്സിലാവുന്നത്, അതർവൈസ് ഇത് തന്നെ എല്ലാവരും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സിംഗർ ലൈനാണ്. വെരി ഗുഡ്. താങ്ക് യു ഷാംസ്. ഫൈസൽ മാഷേ. ഷംസ് അതെ. പിന്നെ ഒരുപാട് മത്സരവേദികളിൽ പാടുകയും പിന്നീട് സ്റ്റേജ് ഷോകളിൽ സജീവമാകുകയും ചെയ്തൊരു ഗായകനായതുകൊണ്ട് പാട്ടിൻ്റെ കാര്യം പറയാനില്ല, ഗംഭീരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സീസണിലെ ഒരു തീം നമ്മുടെ അതുല്യ പ്രതിഭകളാണ്. ഇത് ശരിക്കും നല്ലൊരു പാട്ട്, എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു പൊതുവെ എല്ലാവരും കേൾക്കുന്ന ഒരു പാട്ട്, ഒരു ഹിറ്റ് സോങ്ങാണ്. പിന്നെ എം ജി ശ്രീകുമാർ സാറ്, ഒ എം കരുവാരക്കുണ്ട് മാഷ്, മോഹൻ സിത്താര സാറ് ഇവരെല്ലാം നമ്മുടെ ഈ തീമിൽ ഒരേപോലെ വരുന്ന പ്രതിഭകൾ തന്നെയാണ്. പിന്നെ ഇത് പിന്നെ മഷൂർ എന്ന് പറഞ്ഞ നല്ലൊരു, ഇപ്പോൾ രഹന പറഞ്ഞ പോലെ അന്ന് ഒരു ഹിറ്റായ ഒരു ആൽബം, നല്ലൊരു പാട്ടാണ്. മോനെ ഈ ഒ എം മാഷ് നേരത്തെ കുട്ടിമാഷ് സൂചിപ്പിച്ചൊരു കാര്യം തന്നെ, നല്ല അറബി വാക്കുകളൊക്കെ ഒ എം മാഷയുടെ ഒരു പ്രത്യേകതയാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ പദങ്ങൾ പ്രയോഗിക്കുന്ന ഒരു സംഭവം ശരിക്കും ഇതിൽ ഒരുപാട് അറബി വാക്കുകൾ വരുന്നുണ്ട്. പക്ഷേ അത് എം ജിയെ പോലുള്ള ഒരാൾ പാടുമ്പോൾ ആ വാക്കുകളും ഈ പാട്ടും ജനകീയമാവുന്നുള്ളതാണ്. മാപ്പിളപ്പാട്ടിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ ദാസേട്ടൻ പാടുമ്പോഴാണ്, ദാസേട്ടനെ കൊണ്ട് ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് പാടിച്ച ആൾ ഈയൻകുട്ടി മാഷാണ്, ഇപ്പോൾ തരങ്കിണി കേസറ്റ്സിൽ. അപ്പോൾ ആ സമയത്ത് മാപ്പിളപ്പാട്ട് വേറൊരു തരത്തിലേക്ക് ഉയരുകയായിരുന്നു. ദാസേട്ടൻ പാടുമ്പോൾ അത് ഓരോ കാലം ഭാസ്കര മാഷ് എഴുതിയപ്പോൾ, രാഘവ മാഷ് പാടിയപ്പോൾ, സംഗീതം ചെയ്തപ്പം ഉയർന്നതുപോലെ തന്നെ ഒരു കാലഘട്ടം 1980s. അതേപോലെ നമ്മുടെ കാലത്ത് എം ജി ശ്രീകുമാർ സാറും വിധു പ്രതാപൊക്കെ പാടുമ്പോഴാണ് പാട്ടുകൾക്ക് വേറൊരു തലം ഉണ്ടാകുന്നത്. അതിൽ വലിയൊരു പങ്ക് വഹിച്ച ഗായകനാണ് എം ജി സാറ്. അപ്പോൾ മോനെ ഏതാണ്ട് ഈ ഒരു പാട്ടിനോടുള്ള, ഈ ഒരു പാട്ടിനോടുള്ള താല്പര്യവും ശ്രീകുമാർ സാറിനോടുള്ള ഇഷ്ടവും എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് രണ്ടും കൂടി ഈ പാട്ടിൽ കാണാനുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫീലിൻ്റെ പ്രശ്നമുണ്ട്, അത് മോൻ്റെ ഒരു എന്താ പറയുക, പാട്ട് മുമ്പ് ഞാൻ കേട്ടതാണ്, അന്നേ തുടരുന്ന് പറഞ്ഞത് പാട്ടിലേക്ക് അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ്. എന്തായാലും ഒക്കെ ഗംഭീരമായി പാടിയിട്ടുണ്ട്. താങ്ക് യു ഫൈസൽ മാഷേ. ഷംഷാദ്, ഇപ്പം ഗ്രേറ്റ് കമൻസ്. ആൽബംസിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? യെസ്, ഓക്കെ. എന്നാലും നമുക്ക് ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്ക് അറിയണം. ആദ്യമായി ഇറേണത്ത. ഷംഷാദ് പാടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കാരണം ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു ആ ഒരു ഇത്തിരി ടഫ് ഉണ്ട്, അത് അതൊക്കെ നന്നായിട്ട് ഈസി ആയിട്ട് തന്നെ പാടി. 25.5 on 30, not bad. നമ്മുടെ ഐഡൻറ്റിറ്റി കൊണ്ടുവരാം. ഓക്കെ, 25 on 30. ഫൈസൽ മാഷേ? 25.5. ഒട്ടും മോശമില്ലാത്ത മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് കുട്ടി മാഷിന്റെ അടുത്ത് ചോദിക്കാം. ഔട്ട് ഓഫ് 10, 8 മാർക്ക്. ശംഷാദ്, അപ്പം ഗ്രാൻഡ് ടോട്ടൽ ഈസ് 84 on 100. അപ്പം ഈ ഒരു സ്റ്റേജിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു മാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനിയും ഞങ്ങളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക, നല്ല പെർഫോമൻസ് തരാം. ഓൾ ദി ബെസ്റ്റ് നെക്സ്റ്റ് സ്റ്റേജ്. മിനാർ 14 റാവ് സീസൺ 3 ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ് ആൻഡ് കം റൈറ്റ് ബാക്ക്.